നമസ്കാരം. ചാണ്ടീസ് ലോക്സ് ആൻഡ് അഡോർസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് മാഗ്നറ്റിക് ഡോർ ബുഷുകളെ കുറിച്ചാണ്. ഇതാണ് മാഗ്നറ്റിക് ഡോർ ബുഷ്. നമുക്കറിയാം നമ്മൾ എന്തിനാണ് ഒരു ബുഷ് ഒരു ഡോറെ വെക്കുന്നതെന്ന് അല്ലേ. അത് ഇപ്പം മാഗ്നറ്റിക് ഡോർ ബുഷ് ആയിക്കോട്ടെ, സാധാ ഡോർ ബുഷ് ആയിക്കോട്ടെ, നമ്മൾ എന്തിന് ഒരു ബുഷ് ഡോറെ വെക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ലോക്കിനുള്ള പ്രൊട്ടക്ഷനാണ്. അതായത് നമ്മൾ ഈ ബുഷ് വെച്ചില്ലെങ്കിൽ നമ്മുടെ ലോക്ക്, നമ്മൾ ഡോർ തുറക്കുമ്പോൾ നമ്മുടെ ലോക്ക് വന്ന് നേരെ ഭിത്തിയിലേക്ക് ഇടിക്കും, ലോക്ക് പോകും. ലോക്ക് പോകുന്ന പറഞ്ഞാൽ ലോക്ക് ഡാമേജ് ആവും. ഇനി നമ്മുടെ ഹാൻഡിൽ ലോക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ബുഷ് ഇല്ലെങ്കിൽ നേരെ വന്ന് ഈ ഹാൻഡിൽ വന്ന് ഭിത്തിയിൽ ഇടിക്കും. ഈ ഹാൻഡിലകത്തുള്ള സ്പ്രിങ് അത് കംപ്ലൈൻ്റ് ആവും. കുറച്ച് കഴിയുമ്പം ഈ ഹാൻഡിൽ ഡാമേജ് ആയി. അതുകൊണ്ടാണ് നമ്മൾ മിക്കയിടത്തും ഈ ഡോറിൽ കാണാം ഈ ഹാൻഡിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് കാണാം. അത് ഈ സ്പ്രിങ് പോകുന്നതാണ്. സ്പ്രിങ് പോകുന്നതിൻ്റെ മെയിൻ കാരണം ആ ഡോറിൽ ബുഷില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഈ മാഗ്നറ്റിക് ഡോർ ബുഷിൽ സാധാ ബുഷിനേക്കാളും കൂടുതൽ ഒരു എക്സ്ട്രാ പീസ് ഉണ്ടായിരിക്കും. ഈ എക്സ്ട്രാ പീസാണ് നമ്മുടെ ഈ മറ്റേ പീസിനെ കണക്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ വലിയ പീസ് നമുക്ക് ഡോറിൽ കൊടുക്കാം, ഈ ചെറിയ പീസ് ഭിത്തിയിൽ കൊടുക്കാം. നമുക്കിനി മാറ്റി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ആൾക്കാർ ഇത് പല രീതിയിൽ കൊടുക്കാറുണ്ട്, അവരുടെ കൺവീനിയൻസ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കൊടുക്കാറുണ്ട്, അങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല. അപ്പം നമ്മൾ എന്നാലും 90% കേസിലും ഈ വലിയ പീസാണ് ഡോറിൽ വരുന്നത്, ഈ ചെറിയ പീസ് ഭിത്തിയിലും വരും. ഇതിങ്ങനെ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ കൂടി ചേരുമ്പോൾ ഇതിങ്ങനെ കണക്ട് ചെയ്ത് കിടക്കും, ഒന്ന് ലോക്കായി കിടക്കും. ഇതിങ്ങനെ ലോക്ക് ആവുന്നതുകൊണ്ട് തന്നെ ഒരു കാറ്റൊക്കെ വരുമ്പോൾ നമ്മുടെ ഡോറ് കിടന്ന് അടിക്കുകയല്ല, അതായത് ഷേക്ക് ആവുകയല്ല. നമുക്ക് കാണാം നല്ല കാറ്റത്തൊക്കെ ഡോറ് കിടന്ന് ഇങ്ങനെ പിടയ്ക്കുന്ന കാണാം. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ഒരു കണക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ സാധാ ബുഷ് വെച്ചാൽ പോലും ഈ ഒരു കണക്ഷൻ കിട്ടത്തില്ല. നമ്മുടെ സാധാ ബുഷ് വെച്ചാൽ നമുക്ക് ഈ ഒരു പീസ് കിട്ടത്തില്ല. ഈ ജസ്റ്റ് ഈ ഒരു പീസേ കാണത്തുള്ളൂ. ഇത് നേരെ വന്ന് ഭിത്തിയിലേക്ക് ഇടിക്കും, ഡോറ് തിരിച്ചു പോരും. അതുകൊണ്ട് നമുക്ക് ഈ ഒരു കണക്ഷൻ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഡോറിൽ ഷേക്കും ഉണ്ടാവും കാറ്റൊക്കെ വരുമ്പോൾ. ഇനി ഇപ്പോൾ ഒരു ഫ്ലാറ്റൊക്കെ ആണെങ്കിൽ കാണാൻ, ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് അറിയാം അവിടെ ഉയരം കൂടുതലായതുകൊണ്ട് ഭയങ്കരമായ കാറ്റായിരിക്കും. അതുകൊണ്ട് ഈവൻ ബെഡ്റൂംസിൻ്റെ ഡോറിന് പോലും ഭയങ്കര ഒരു ഇതായിരിക്കും. അതായത് ഈവൻ ബെഡ്റൂംസ് പോലും കിടന്നിങ്ങനെ ഷേക്കാവും ഡോർസൊക്കെ. അപ്പം ഈ ഒരു ഫ്ലാറ്റിലോട്ട് ആകുമ്പം മെയിൻ ഡോർ, ബാക്ക് ഡോർ, ഈവൻ ബെഡ്റൂംസിന് പോലും ഏറ്റവും അപ്രോപ്രിയറ്റ് ആണ് ഇതുപോലത്തെ മാഗ്നറ്റ് ഉള്ള ഡോർ ബുഷുകൾ. അപ്പോൾ ഡോർ ബുഷ് മസ്റ്റായിട്ട് നമ്മൾ ഡോറിൽ വെക്കണം. കാരണം അത് നമ്മുടെ ലോക്കിന് സേഫ്റ്റിയാണ്, അതേപോലെ തന്നെ ഡോറിന് സേഫ്റ്റിയാണ്, ഒരു പരിധിവരെ ഭിത്തിക്ക് സേഫ്റ്റിയാണ്. അല്ലെങ്കിൽ ഈ ലോക്ക് ഉള്ള ലോക്ക് പോയി നേരെ ഭിത്തിയിലിടിക്കും, ഈ ഇടിക്കുന്ന ഭാഗമെല്ലാം പൊളിഞ്ഞു 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 പോകും ഈ ഭിത്തിയിലെ ആ ഭാഗം. അപ്പം ഡോറിന് സേഫ്റ്റി, ഭിത്തിക്ക് സേഫ്റ്റി, അതിലൊക്കെ ഉപരി നമ്മുടെ ലോക്ക് ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബുഷ് വെച്ചേ പറ്റൂ. നമുക്ക് ഈ ബുഷ് പല മെറ്റീരിയലുണ്ട്. മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റീല്, അതേപോലെ തന്നെ ബ്രാസ്, അതേപോലെ തന്നെ പ്ലാസ്റ്റിക്, അതേപോലെ തന്നെ കുറഞ്ഞ സ്റ്റീല്. ഈ പ്ലാസ്റ്റിക് എല്ലാം നമുക്ക് പല കളേഴ്സിൽ നമുക്ക് ഈ പ്ലാസ്റ്റിക്കിൽ തന്നെ മാഗ്നറ്റിക് ഡോർ ബുഷുകൾ കിട്ടും. അതേപോലെ തന്നെ കുറഞ്ഞ സ്റ്റീലിലും കിട്ടും. അപ്പം ഇങ്ങനെ ക്വാളിറ്റി മാറുമ്പോൾ അതനുസരിച്ച്, സോറി, മെറ്റീരിയൽ മാറുമ്പോൾ അതനുസരിച്ച് ക്വാളിറ്റിയിലും ഡിഫറൻസ് ഉണ്ട്, അതേപോലെ തന്നെ ലാസ്റ്റിക്കിലും ഡിഫറൻസ് വരും. ലാസ്റ്റിക് എന്ന് പറയാൻ കാര്യം, നമുക്ക് ഈ വില കുറയുമ്പം ഈ മാഗ്നറ്റിൻ്റെ പവറിൽ ഡിഫറൻസ് വരും. പവർ കുറയുമ്പോൾ, കുറച്ച് കഴിയുമ്പം ഈ പവർ കുറഞ്ഞ നമ്മൾ ഈ ബുഷ് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ പവർ കുറച്ചുകൂടെ കുറയും. കാലം മാറുമ്പം ഈ മാഗ്നറ്റിൻ്റെ പവർ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ കുറഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഈ ഒരു മാഗ്നറ്റിക് ബുഷിൻ്റെ ഒരു യൂസ് കിട്ടത്തില്ല. അപ്പോൾ എപ്പോഴും വെക്കുമ്പോൾ നല്ലത് ക്വാളിറ്റി സാധനം, കമ്പനി സാധനം നമ്മൾ ചോദിച്ച് മേടിച്ച് വെക്കുന്നത്. ഓക്കെ, താങ്ക് യു.